യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്തിൽ ഏർപ്പെട്ട അതോടൊപ്പം വധശ്രമത്തിന് പ്രതികളായ നിഖിലിനെ കുത്തിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പ്രതികൾ, അത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്ത്, അതോടൊപ്പം സെക്രട്ടറി എ എൻ നസീം, ഇരുവരെയും അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ടവരെയൊക്കെ പുറത്താക്കുന്നു എസ് എഫ് ഐ. യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. പക്ഷേ ഈ ശിവരഞ്ജിത്തിനും നസീമിനും, ശിവരഞ്ജിത്തും നസീമും ഒന്നും രണ്ടും പ്രതികൾ ഈ കേസിൽ, ശിവരഞ്ജിത്തിനും നസീമിനും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളുടെ, ഡി വൈ എഫ് ഐയുടെ ഉന്നത നേതാക്കളുടെ, എസ് എഫ് ഐയുടെ ഉന്നത നേതാക്കളുടെ നിതാന്തമായ സംരക്ഷണം, അതോടൊപ്പം തന്നെ നിതാന്തമായ എല്ലാ നിരന്തരമുള്ള അവരുടെ സംരക്ഷണവും അവർക്ക് വേണ്ടുന്ന നിയമ നടപടികൾക്കുള്ള സഹായവും എല്ലാ കാര്യങ്ങളും, അവരുടെ കുടുംബത്തെ സമാധാനിപ്പിക്കുന്നതടക്കം ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി, എസ് എഫ് ഐ, അതോടൊപ്പം ഡി വൈ എഫ് ഐ ചേർന്നുള്ള ടീമാണ്. ജയിലിൽ നിരന്തരം എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ പറയുന്നു, എസ് എഫ് ഐ ദേശീയ നേതാക്കൾ പറയുന്നു, ഡി വൈ എഫ് ഐയുടെ നേതാക്കൾ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാടത്തത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എസ് എഫ് ഐ ക്രിമിനലുകളെ, എസ് എഫ് ഐ ആവാസന്മാരെ, എസ് എഫ് ഐ കശ്മലന്മാരെ, ഈ ഗുണ്ടകളെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഈ പറച്ചിലെല്ലാം വെറും വാക്കുകളിലാണ്. മന്ത്രിമാർ, ജി സുധാകരനടക്കമുള്ള മന്ത്രിമാരുടെ നേരിട്ടുള്ള പ്രസ്താവനകൾ വന്നു ഈ ക്രിമിനൽസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എസ് എഫ് ഐ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കൾ, തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഒരു എയ്ഡ് പോലെ ഒരു ടീമിനെ നിയമിച്ചു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രതികൾ താമസിക്കുന്ന ജയിലിലേക്ക് അവിടെ എസ് എഫ് ഐ നേതാക്കളുടെ സംരക്ഷണം ഒരുങ്ങുന്നത്, ഇവരുടെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്, വക്കീൽ ന്മാരെ, അഭിഭാഷകരെ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ വൈകിപ്പിച്ചതിനെതിരെ വളരെ വലിയ ആക്ഷേപം ഉയരുകയാണ്. സാധാരണ ഗതിയിൽ ഇത്തരം പ്രമാദമായ കേസ്, ഒരു വിദ്യാർത്ഥിയുടെ നടുനെഞ്ചിൽ കത്തികുത്തി ഇറക്കുക, അതിനുശേഷം പ്രതികൾ ഒളിവിലേക്ക് പോവുക, പ്രതികൾ കീഴടങ്ങുക, 3 ദിവസത്തിനു ശേഷമാണ് പ്രതികൾ പാതിരാത്രി, ഞായറാഴ്ച പാതിരാത്രി, തിങ്കളാഴ്ച പുലർച്ചെയോടുകൂടി പ്രതികൾ കീഴടങ്ങൽ നടത്തുന്നത്, അത് അറസ്റ്റ് നാടകമായി മാറുന്നത്. അപ്പോൾ പ്രതികളെ റിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ, ആ റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് കസ്റ്റഡി അപേക്ഷ ഹാജരാക്കിയില്ല? കാരണം പോലീസിന് ഇത് പെട്ടെന്നുള്ള കാര്യമല്ല. 2-3 ദിവസം ഈ പോലീസിന് മുന്നിൽ ഈ ക്രിമിനലുകളെ കുറിച്ച് അറിയാം, ആരാണ് എന്നറിയാം, എഫ് ഐ ആറിൽ കണ്ടാൽ അറിയാമെന്ന പ്രതികളല്ല, എഫ് ഐ ആറിൽ പ്രതികളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, അതോടൊപ്പം സാക്ഷിമൊഴികളുണ്ട്. ഇതൊക്കെ കൃത്യമാകുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന അതേ സമയം എന്തുകൊണ്ട് കസ്റ്റഡി അപേക്ഷ ഉണ്ടായില്ല, കസ്റ്റഡി ചോദിച്ചില്ല? ഇതൊക്കെ ആഭ്യന്തര വകുപ്പും അതോടൊപ്പം പോലീസുമായുള്ള ഒളിച്ചുകളി എന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. വാക്കുകളിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, മറ്റ് എസ് എഫ് ഐ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും, ഡി വൈ എഫ് ഐയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും, സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളും ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ഈ ശിവരഞ്ജിത്തും നസീമും എന്ന് പറയുന്നവരെ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പെടുത്തണം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്നു. പക്ഷേ എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഡെപ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ടീം ഇവർക്ക് ജയിലിൽ ഇവരെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, ജയിലിൽ നിരന്തരം ഇവരെ സന്ദർശിക്കുന്നതിന് വേണ്ടി മാത്രവുമല്ല, ജയിലിൽ മറ്റു കേസുകളിൽ ഉൾപ്പെട്ട സി പി എംകാർക്ക് പ്രത്യേക നിർദ്ദേശം പോയിരിക്കുന്നുവെന്ന സൂചനയാണ് വരുന്നത്. ഈ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി, ജയിലിൽ എല്ലാവിധ സൗകര്യവും ഒരുക്കി കിട്ടുന്നതിന് വേണ്ടി. ഇനിയിപ്പോൾ കസ്റ്റഡി ചോദിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡി വന്നു കഴിഞ്ഞാൽ അതും വെറും ഒരു നാടകമാകും എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. വെറുതെ ഒരു കുത്തുകേസിൽ പ്രതികളായ, കൊലക്കേസിൽ പ്രതികളാകുന്ന, വധശ്രമക്കേസിൽ പ്രതികളാകുന്ന അവരെയൊക്കെ സാധാരണ കസ്റ്റഡിയിൽ ചോദിക്കുന്നുണ്ട്. പോലീസിന്റെ സ്വാഭാവിക നടപടിയാണ്. ആ ഒരു തലത്തിൽ ഇപ്പോഴും ഒരു കസ്റ്റഡി അപേക്ഷ ഉണ്ടാകും. കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ, സി പി എം അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ, അവരുടെ തണലിൽ സുഖവാസം തന്നെയായിരിക്കും ഇവർ നടത്തുക. അതിനുദാഹരണമായിട്ടാണ് ഈ പ്രതികൾക്ക് ബിരിയാണി, പോലീസ് അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കീഴടങ്ങൽ നാടകം അറസ്റ്റായി പറയുന്ന സമയങ്ങളിൽ ഈ പ്രതികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത ഇടതുപക്ഷ അനുഭാവികളായ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നാവശ്യം വരുന്നു. ഇതൊന്നും അവിടെ യാഥാർത്ഥ്യമാകുന്നില്ല. ഫലത്തിൽ ജയിലിലും അതോടൊപ്പം പുറത്തും ഇവരുടെ വീടുകളിൽ അടക്കം ഈ പ്രതികൾക്ക്, ശിവരഞ്ജിത്തിനും നസീമും എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഗുണ്ടകൾക്ക്, കാപാലികന്മാർക്ക്, എസ് എഫ് ഐ ക്രിമിനൽസിന്, എസ് എഫ് ഐ ആവാസന്മാർക്ക്, എസ് എഫ് ഐ കശ്മലന്മാർക്ക്,
എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്ക് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും തിരുവനന്തപുരം ജില്ലാ ഘടകങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ അതിശക്തമായ വികാരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു.